നമുക്കിന്നൊരു ബുദ്ധഗുരുവിന്റെ അടുത്തേക്ക് പോകാം. ആ സെൻ ഗുരുവിന്റെ അടുത്ത് ബോധോദയം പ്രാപിക്കാൻ പുതിയൊരു ശിഷ്യൻ എത്തിയിട്ടുണ്ട്. അയാൾ ചോദിച്ചു, ഗുരു, ബോധോദയം വരുന്നതിന് മുമ്പ് അങ്ങ് എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? ഗുരു ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആശ്രമം വൃത്തിയാക്കും, വിറകു ശേഖരിക്കും, ചെടികൾക്ക് വെള്ളം നൽകും, ഭക്ഷണം പാകം ചെയ്യും, അങ്ങനെയൊക്കെ. ശിഷ്യൻ വീണ്ടും ചോദിച്ചു, ശരി, ബോധോദയത്തിന് ശേഷം അങ്ങ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഗുരു പറഞ്ഞു, ഞാനിപ്പോൾ ആശ്രമം വൃത്തിയാക്കും, വിറകു ശേഖരിക്കും, ചെടികൾക്ക് വെള്ളം നൽകും, ഭക്ഷണം പാകം ചെയ്യും, അങ്ങനെയൊക്കെ. ശിഷ്യൻ കൺഫ്യൂഷനിലായി. അയാൾ ചോദിച്ചു, അല്ല ഗുരു, ഇതൊക്കെ തന്നെയല്ലേ അങ്ങ് മുൻപും ചെയ്തിരുന്നത്? അതുതന്നെയല്ലേ ഇപ്പോഴും ചെയ്യുന്നത്? ഗുരു പറഞ്ഞു, അതെ. ബോധോദയം പ്രാപിക്കാൻ വന്ന ശിഷ്യൻ തകർന്നുപോയി. അയാൾ ചോദിച്ചു, ഗുരു, അപ്പോൾ ബോധോദയം അങ്ങയിൽ ഒരു മാറ്റവും വരുത്തിയില്ലേ? ഗുരു ചിരിച്ചു, പിന്നെ പതുക്കെ പറഞ്ഞു, നോക്കൂ, ബോധോദയം നമ്മിലാണ് ഉണ്ടാവുക, നമ്മുടെ വീക്ഷണത്തെയാണ് അത് മാറ്റിമറിക്കുക. മുൻപ് ഞാൻ ഈ പ്രവൃത്തികൾ ചെയ്ത പോലല്ല ഇപ്പോൾ. ഇപ്പോൾ ഈ പ്രവൃത്തികൾ എന്നിൽ ഉളവാക്കുന്നത് സന്തോഷവും ആനന്ദവും സമാധാനവുമാണ്. എല്ലാ പ്രവൃത്തികളും ഈ പ്രപഞ്ചം മുഴുവനും നമ്മിൽ ആനന്ദം തീർക്കുന്നു. പ്രകൃതിയോ ചുറ്റുപാടുമല്ല മാറേണ്ടത്, മാറ്റം സംഭവിക്കേണ്ടത് അവനവൻ്റെ ഉള്ളിലാണ്. അതാണ് ബോധോദയം. എത്ര മാസ്മരികം അല്ലേ! നാം എല്ലാം എല്ലാത്തിനെയും കാത്തിരിക്കുന്നവരാണ്. ലോട്ടറി അടിക്കാൻ, വലിയ വീട് വെക്കാൻ, കാറ് വാങ്ങാൻ, ഈ ലോകം മാറാനായി നാം കാത്തിരിക്കുന്നു. അതാവട്ടെ, സംഭവിക്കുന്നുമില്ല. സംഭവിച്ചാലും കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ നമ്മുടെ മനോഭാവങ്ങളൊന്നും മാറ്റുന്നില്ലല്ലോ. കുശുമ്പും കുന്നായ്മയും വിഷമങ്ങളും ആദികളും വ്യാധികളും എല്ലാമുള്ള ഈ പഴയ നമ്മൾ തന്നെ ആവില്ലേ അപ്പോഴും? നോക്കൂ, ചില ചെറിയ കാര്യങ്ങൾക്ക് നമ്മിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും. അതോടെ ലോകത്തെ കാണുന്ന നമ്മുടെ രീതി മാറും. ഓരോ ദിവസവും സമാധാനവും സന്തോഷവും കൈവരും. ഓർക്കുക, നമുക്കെല്ലാവർക്കും ഒരു ജീവിതവും ഒരു ചാൻസും മാത്രമാണ്. വൺ ലൈഫ് വൺ ചാൻസ്. സോ വരൂ, ചേരൂ ജീവിതത്തിന്റെ പുതിയ മനോഭാവങ്ങളിലേക്ക്. വൺ ലൈഫ് വൺ ചാൻസ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.